കൊടുംപാറ പോലും നിഷ്പ്രഭമാക്കും നിമിഷ നേരം കൊണ്ട് ആഴത്തിൽ തുളച്ചെത്തി ഭീകരമായ നാശം വരുത്തുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളെ കുറിച്ചാണ് ഇന്ന് ഏവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഹിസ്ബുള തലവൻ ഹസൻ നസ്രുള്ളയെ ഇസ്രയേൽ ആക്രമണത്തിൽ വകവരുത്തിയതിന് പിന്നാലെയാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ചർച്ചയായി മാറിയത് അതീവ രഹസ്യമായി കഴിഞ്ഞ നസ്രുള്ളയെ കണ്ടെത്തി വകവരുത്താൻ ഇസ്രയേൽ ഉപയോഗിച്ചത് മറ്റൊന്നിനെയുമല്ല അമേരിക്ക സമാനമായി നൽകിയ ബങ്കർ ബസ്റ്ററുകളെയാണ് ഏകദേശം അഞ്ഞൂറ് പൗണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നസ്രലയെ ലക്ഷ്യമാക്കി നടത്തിയ ഈ ആക്രമണത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ പോലും നിലംബരിച്ചാൽ ഇസ്ബുലയുടെ മിസൈൽ യൂണിറ്റ് കമാൻഡർ മുഹമ്മദ് അലി ഇസ്മയിലിനെയും ഡെപ്യൂട്ടി ഉദ്യോഗസ്ഥനായ ഹുസൈൻ അഹമ്മദ് ഇസ്മായിലിനെയും ഇസ്രയേൽ സൈന്യം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് തെക്കൻ ലബനൽ നടത്തിയ ആക്രമണത്തിലാണ് ഇരുവരെ കൊലപ്പെടുത്തിയത് എന്നാൽ ഈ ഘട്ടത്തിൽ എന്താണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിലൂടെ ഉണ്ടാകുന്ന ആഘാതം എത്രത്തോളമാണ് ഇക്കാര്യങ്ങളാണ് ഇവരും തിരയുന്നത് ഇതിനെക്കുറിച്ചുള്ള രീതികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അമേരിക്കൻ സൈന്യം വികസിപ്പിച്ചെടുത്ത സവിശേഷ ആയുധങ്ങളിലൊന്നാണ് ബങ്കർ ബസ്റ്ററുകൾ പരമ്പരാഗത യുദ്ധോപകരണങ്ങൾ നശിപ്പിക്കാൻ കഴിയാത്ത അതികഠിനമായ സൈറ്റുകൾ സൈനിക ബങ്കറുകൾ ഭൂഗർഭ അറകൾ എന്നിവയൊക്കെ തന്നെ തച്ചു തകർക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തവയാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ബങ്കറുകളിൽ കഴിയുന്ന ശത്രുവിനെ ഇല്ലാതാക്കാനാണ് കൂടുതലായി ഈ ബോംബിനെ ഉപയോഗിക്കാറുള്ളത് കാലക്രമേണ ഇവ യുദ്ധത്തിൽ അത്യന്താപേക്ഷിതമായി ഒരു ഘടകമായി മാറുകയായിരുന്നു വളരെ നിർണായകമായ ലക്ഷ്യസ്ഥാനങ്ങൾ നിർവീര്യമാക്കുന്നതിന് സേനകളെ ഇത് പ്രാപ്തരാക്കാറുണ്ട് ഗൾഫ് യുദ്ധകാലത്ത് ഇറാഖി സൈനിക ബങ്കറുകൾ നശിപ്പിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇത് വികസിപ്പിച്ചെടുക്കുകയായിരുന്നു ഏകദേശം അയ്യായിരം പൗണ്ട് ഭാരമുള്ള ജി ബി യു ട്വൻറ്റി എയ്റ്റ് ലേസർ ഗൈഡൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് ഉപയോഗിക്കാനും കഴിയും പീരങ്കി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ ബോംബിൻ്റെ ഭൂരിഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഇത് കോൺക്രീറ്റിലേക്കോ മണ്ണിലേക്കോ തുളച്ച് കയറാനുള്ള ഒരു കരുത്ത് തന്നെയുണ്ട് അതുകൊണ്ട് എത്ര കരുത്തുറ്റ വസ്തുവായിരുന്നാലും അതിനെ തുളച്ച് അകത്തേക്ക് കടന്നു പോകാൻ ഇതിന് സാധിക്കും പ്രത്യേകിച്ചും മണ്ണിലും പാറയിലുമൊക്കെ വളരെ എളുപ്പത്തിൽ ഇവയ്ക്ക് കടന്നു കയറാൻ സാധിക്കും ലക്ഷ്യസ്ഥാനത്ത് തുളച്ച് കയറി സെക്കൻഡുകൾക്ക് ശേഷം മാത്രമേ ഈ ബോംബ് പൊട്ടിത്തെറിക്കൂ അതുകൊണ്ട് എവിടെ ഒളിച്ചിരുന്നാലും ഏത് കരുത്തുറ്റ ബംഗറുകൾക്കുള്ളിലാണെങ്കിൽ പോലും ഈസിയായി വളരെ എളുപ്പത്തിൽ തകർക്കാൻ ഇതിലൂടെ സാധിക്കും ഇതിനുവേണ്ടി പ്രത്യേക ഫ്യൂസുകളും ബോംബിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടി ലേസർ ഗൈഡഡ് ജി പി എസ് സംവിധാനവും ഇതിൽ ഉൾപ്പെടുത്തിയാണ് ശത്രുവിൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്നത് വാർത്ത